നമസ്കാരം. ഒരു കാലത്ത് ഏറെ വിവാദമായിരുന്ന വിഷയമായിരുന്നു നീലചിത്രങ്ങൾ. അതുപോലെ ഇപ്പോഴും ആ വിഷയം വീണ്ടും വന്നിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്തെ വിരസതകളെ മാറ്റാൻ പലരും നീലചിത്രങ്ങളെ ആശ്രയിക്കുന്നതായി സമീപകാലത്ത് പല റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് രാജ് കുന്ദ്രയുടെ അറസ്റ്റോടെ പുറത്തു വരുന്നത്. ലോക്ക്ഡൌണിൽ പല വ്യവസായങ്ങളും തകർന്നടിഞ്ഞപ്പോഴും മുംബൈയിൽ നീലചിത്ര നിർമ്മാണം വഴി മറിഞ്ഞത് കോടികളാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സജീവമായതും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വീഡിയോ കൈമാറാൻ അവസരം ഒരുങ്ങിയതുമാണ് വ്യവസായത്തെ ഇത്രമേൽ ഹിറ്റാക്കിയത്. എന്തായാലും ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തേക്ക് പോലും ഇന്ത്യൻ നിർമ്മിത നീലചിത്രത്തിന് വൻ ഡിമാൻഡ് ആയിരുന്നു എന്നാണ് ഇതുവഴി മറിഞ്ഞ കോടികളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ പെൺകുട്ടികളും ഇതിനായി വിദേശത്തേക്ക് എത്തിയ ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. മാത്രമല്ല കൊച്ചി നഗരത്തിൽ വളരെയേറെ വ്യാപകമായിരുന്നു നീലചിത്രങ്ങൾ. എന്നാൽ അന്ന് ഉദ്യോഗസ്ഥന്മാരൊന്നും അത് നിയന്ത്രിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ തയ്യാറാവാതെ എല്ലാം കാഴ്ചക്കിയായി നോക്കി നിന്നു. കഴിഞ്ഞ ഫെബ്രുവരിയോടെ തന്നെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള നീലചിത്ര നിർമ്മാണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പോൺ വീഡിയോയിലേതടക്കം നായികയായ ഗഹന വസിഷ്ഠിന്റെ അറസ്റ്റോടെയാണ് ഈ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി തുടങ്ങിയത്. മലാഡിനടുത്ത് മഡ് ഐലൻഡിലെ ബംഗ്ലാവിൽ പോലീസ് ഫെബ്രുവരി 4 നടത്തിയ റെയ്ഡോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വെബ് സീരീസിൽ അഭിനയിക്കാൻ എന്ന പേരിൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന ശേഷം അശ്ലീല വീഡിയോകൾ ചിത്രീകരിക്കുന്നു എന്ന കേസിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്ന് നടി ഗഹന വസിഷ്ഠിനെയും മറ്റ് 5 പേരെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. മറ്റുള്ളവരെ അശ്ലീല വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നതായും സ്വന്തം വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നതിനും പുറമെ മറ്റ് അശ്ലീല സൈറ്റുകളിലും ഇവർ പോൺ വീഡിയോ ചിത്രീകരിച്ചു കൈമാറിയിരുന്നതായും വ്യക്തമായിരുന്നു. സ്വന്തം വെബ്സൈറ്റിൽ അശ്ലീല വീഡിയോയ്ക്ക് ഗഹന 2000 രൂപ സബ്സ്ക്രിപ്ഷൻ ഈടാക്കിയിരുന്നതായാണ് പോലീസ് പറഞ്ഞത്. തന്റെ സൈറ്റിൽ 80-ലധികം അശ്ലീല വീഡിയോകൾ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ ഗഹന പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ജയിൽ മോചിതയായതിനു പിന്നാലെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചു. നില ഗുരുതരമാണെന്നാണ് വിവരം. ഇതിനിടയിലാണ് ഗോവയിൽ വെച്ച് അശ്ലീല വീഡിയോ ചിത്രീകരിച്ചെന്ന കേസിൽ കഴിഞ്ഞ വർഷം നടി പൂനം പാണ്ഡെയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതിന്റെ ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണം ആദ്യം എത്തിയത് ബോളിവുഡിലെ ഏതാനും സിനിമകൾ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള റോയ ഖാനിലാണ്. മാത്രമല്ല അശ്ലീല വീഡിയോ ചിത്രീകരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഇവരാണെന്നായിരുന്നു പോലീസ് ഭാഷ്യം. ഈ പോലീസ് അന്വേഷണമാണ് കഴിഞ്ഞ ദിവസത്തെ രാജിന്റെ അറസ്റ്റിലെത്തി നിൽക്കുന്നതും. എന്നാൽ അറസ്റ്റ് രാജ് കുന്ദ്രയിൽ നിൽക്കില്ലെന്ന് അന്വേഷണം കൂടുതൽ പ്രമുഖരിലേക്ക് നീളുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വർഷം ആദ്യം അശ്ലീല വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുംബൈ മഡ് ഐലൻഡ് കേന്ദ്രീകരിച്ച് പോലീസ് തുടങ്ങിയ അന്വേഷണത്തിൽ കൂടുതൽ പ്രമുഖർ ഉൾപ്പെടുന്ന സൂചനയും വരുന്നുണ്ട്. ബോളിവുഡിന്റെ പ്രശസ്ത നടി ശിൽപ ഷെട്ടിയുടെ ഭർത്താവും വ്യവസായിയുമായ രാജ് കുന്ദ്ര നീലചിത്ര നിർമ്മാണത്തിൽ കോടികൾ മുടക്കിയിരുന്നതായാണ് റിപ്പോർട്ട്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IT സ്ഥാപനത്തിലാണ് രാജ് കുന്ദ്ര 10 കോടിയോളം രൂപ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ കമ്പനിയിലാണ് പൂനം പാണ്ഡെ, ഷെർലിൻ ചോപ്ര തുടങ്ങിയവർക്ക് നീലചിത്ര ആപ്പുകൾ നിർമ്മിച്ചു നൽകിയിരുന്നതെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ് കുന്ദ്രയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ച ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് മുംബൈ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. രാജ് കുന്ദ്രയും പാർട്ട്നർമാരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേസിലെ പ്രധാന തെളിവുകളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളും. അറസ്റ്റിലായ ഉമേഷ് കാമത്ത് കുന്ദ്രയുടെ ഓഫീസിൽ നിന്ന് നീലചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തതിന്റെ തെളിവുകളും പോലീസിന് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. നീലചിത്ര റാക്കറ്റിന്റെ ഇരയാണ് താനെന്ന് ചൂണ്ടിക്കാട്ടി നടി സപ്ന സപ്പു നിലവിൽ ബോംബെ ഹൈക്കോടതിക്ക് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിരവധി പേർ തന്നെ മാനസികമായി ചൂഷണം ചെയ്തെന്നും അപമാനിച്ചെന്നും ആരോപിച്ച് മുംബൈ സൈബർ ക്രൈം സെല്ലിനും ഇവർ പരാതി നൽകിയിട്ടുള്ളതായി വിവരമുണ്ട്. അതേസമയം തന്നെ രാജ് കുന്ദ്ര ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുറ്റകരമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പ്രതികളുടെ അഭിഭാഷകരുടെയും വാദം. നീലചിത്രങ്ങളിൽ അഭിനയിച്ചവർ മുതിർന്നവരാണെന്നും വ്യക്തമായ കരാർ ഒപ്പുവെച്ച സമ്മതത്തോടെയാണ് ഇവർ അഭിനയിച്ചിട്ടുള്ളതെന്നും അഭിഭാഷകർ പറയുന്നു. ലോക്ക്ഡൌണിലെ വിരസതയാണ് വ്യവസായത്തെ ഇത്രമേൽ വളരാൻ സഹായിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകളുടെയും OTT പ്ലാറ്റ്ഫോമുകളുടെയും വൻ വർധനവാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് മുംബൈ പോലീസ് പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം
വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേടിയാണ്.